നമ്മുടെ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും എന്നെ മോശമായി വെറുക്കുന്നവർക്കും എൻ്റെ എളിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഇവിടെ ചോദിച്ചിരിക്കുന്നത്, സാർ എന്തിനാണ് ഒരു ക്ഷേത്രത്തിൽ ഇതുവരെ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഈ സർപ്പം പാട്ട് നടത്തുന്നതിൻ്റെ കാര്യം എന്താണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ് സർപ്പ പാട്ട് നമ്മൾ സാധാരണ നടത്തുന്നത്? ഭണ്ഡാരശാല, വെട്ടിക്കോട്, ചിറ്റുളങ്ങര, പിന്നെ ഞങ്ങളുടെ ഇവിടെ ആറന്മുള, എല്ലായിടത്തും സർപ്പക്കാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രധാനം കന്നി, തുലാം, കുംഭം മാസങ്ങളിൽ. ആയില്യ നക്ഷത്രത്തിൽ കന്നി, തുലാം, കുംഭം മാസങ്ങൾ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോ. ഈ മാസങ്ങളിൽ ആയില്യം വരുന്ന ദിവസം ഇത് നടത്തുവാണെങ്കിൽ, ആചാര്യന്മാർ പറയുന്നത് അത്യുത്തമം, സ്വന്തമായിട്ട് സർപ്പക്കാവൊക്കെ ഉണ്ടെങ്കിൽ ഈ മൂന്ന് മാസങ്ങളിൽ അത് സർപ്പം പാട്ടെന്ന് പറയും, സർപ്പം തുള്ളലെന്ന് പറയും. അനുഷ്ഠാനമായിട്ട് നമ്മൾ അനുഷ്ഠിച്ചു വരുന്നതായിട്ടുള്ള കലകളുണ്ട്, അതിനൊരു ഒരു കലയോടുണ്ട്. ആ കലാരൂപം അവിടെ അണിനിരക്കുമെന്നാണ് പറയുന്നത്. സർപ്പം പാട്ട് സമയത്ത് ആ കലാരൂപം അവിടെ അണിനിരത്തും, അണിഞ്ഞൊരുങ്ങും ആ കലാരൂപത്തിന് വേണ്ടി. അതിന് ഏറ്റവും കൂടുതൽ കുരുത്തോലയും കമുകിൻ്റെ പൂക്കൊലയും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ സർപ്പം തുള്ളലിന് പന്തലൊക്കെ ഇട്ട് സർപ്പവിധാനമൊക്കെ ചെയ്ത് സർപ്പക്കളമൊക്കെ ഇട്ട് അങ്ങനെയാണ് സർപ്പം തുള്ളലെന്നും വിളിക്കാറുണ്ട്, സർപ്പം തുള്ളൽ എന്നും പറയാറുണ്ട്. ഇത് ഇവർ വന്ന് പാടുന്ന പുള്ളുവർ എന്ന് പറയുന്ന ശ്രേഷ്ഠ കുടുംബത്തിലെ ആൾക്കാർ, ശ്രേഷ്ഠ കുടുംബങ്ങളാണ് പുള്ളുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ശ്രേഷ്ഠ കുടുംബത്തിൽ ഏത് വിധാനത്തിലുള്ള രോഗദുരിതങ്ങളോ, അതുപോലെ സന്താനമില്ലായ്മയോ, അല്ലെങ്കിൽ വിവാഹം മുടങ്ങിക്കിടക്കുന്ന, ഏറ്റവും ഉത്തമമാണ് വിവാഹം മുടങ്ങിക്കിടക്കുന്നവർക്കും സർപ്പം പാട്ട് എവിടെ ചെന്നാലും പാടിക്കുക നല്ലതാണ്. അതുകൊണ്ട് സർപ്പദേവ പ്രീതി, സർപ്പദേവന്മാരെന്ന് തന്നെയാണ് പറയുക, അല്ലെങ്കിൽ നാഗദേവതകളെന്ന് തന്നെയാണ് പറയുക. ആ ദേവതകളുടെ പ്രീതി നമുക്ക് നമ്മുടെ കുടുംബത്തിനും ഉണ്ടെങ്കിൽ ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നാഗമാണിക്യം പോലും സൂക്ഷിക്കുന്ന ആളാണ്. അതാണ് ഈ കാവുകളിൽ നിധിയുണ്ടോ, നിധിയുണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ തുറക്കട്ടെ തുറക്കട്ടെ എന്ന് പറഞ്ഞ് പലരും വന്നിട്ട് കൗടി വെച്ച് ചോദിക്കാറുണ്ട്, ആ വസ്തുവിൽ നിധിയുണ്ടോ. നിധി കിട്ടുന്നത് തന്നെ ദോഷമാണെന്നാണ് പറയുന്നത് അല്ലേ. പിന്നെ പറയുന്നുണ്ട് പഴയ കാലത്തെ രാജാക്കന്മാരും അല്ലെ വീട്ടുകാരും ഒക്കെ, വീട്ടുകാരറിയാതെ ഇച്ചിരി പണം നമ്മൾ ബാങ്കിലിടുന്ന പോലെ സമ്പാദിച്ച് വെച്ച് ചെമ്പ് കുടത്തിലോ, അതൊക്കെ ചെമ്പ് പിന്നെ പിച്ചള ഇങ്ങനെയൊക്കെയുള്ള സാധനമല്ലേ, ഓട് ഓട് പാത്രങ്ങളിലൊക്കെ അടച്ച് കുടത്തിനകത്താക്കി ആരും കാണാതിരിക്കാനും മരുമക്കളോ ഒന്നും അടിച്ചോണ്ട് പോകാതിരിക്കാൻ. സ്വർണം, അന്നത്തെ സ്വർണമൊക്കെ നല്ല സ്വർണമായിരുന്നു, അതുകൊണ്ട് ഏതെങ്കിലും മൂലയ്ക്ക് കുഴിച്ചിടുമായിരുന്നെന്ന് പറയുന്നു, അങ്ങനൊരു സങ്കല്പമുണ്ട്. എന്നിട്ട് അവിടെ സർപ്പത്തിൻ്റെ ഇതുണ്ടെന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു നാഗവിഗ്രഹവും, ഈ എന്താ പറയുക, ഇവിടെ കണ്ട ഒരിടത്ത് ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ, വിഗ്രഹത്തിൻ്റെ അടിയിൽ നിന്ന് കള്ളനോട്ട് പിടിച്ചു എന്ന് പറയാം. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് വിഗ്രഹത്തിൻ്റെ തൊട്ടടിയിൽ. അപ്പോൾ ഈ വിഗ്രഹമാകുമ്പോൾ ആരാധനയാകാൻ പോലീസുകാരൊന്നും കയറത്തില്ലല്ലോ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഈ കാവുള്ളടത്ത് കുഴിച്ചിട്ട് അത് ഏതോ ഒരു ന്യൂസ് ഞാൻ കേട്ടത്, അത് ടി വിയാണോ FM-ൽ പിന്നെ വണ്ടി ഇരുന്നപ്പോൾ എങ്ങനെയോ ഞാൻ കേട്ടതാണ് സംഭവം. അങ്ങനെയുള്ളതാണ്, അതാണ് പുള്ളുവന്മാർ, പുള്ളുവൻ അത് വീണ പോലൊരു സാധനമുണ്ട്, ആ സാധനത്തിൽ പാട്ട് വായിക്കും, കുടത്തിൽ നാദം മുഴക്കും എന്ന് പറഞ്ഞാൽ ഐശ്വര്യപ്രദമായിട്ടുള്ള സർപ്പദൈവങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്രദമായിട്ടുള്ള, മറ്റെന്തു കൊടുത്താലും ഇഷ്ടപ്പെടുന്നതിനേക്കാളില് ഏറ്റവും നല്ലതാണ് ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും സർപ്പം പാട്ട് നടത്തിയിരിക്കണം, സംശയമില്ലാത്ത കാര്യമാണ്. അത് സർപ്പദോഷം സർപ്പദോഷമെന്ന് പറഞ്ഞിട്ട് കുറേ കാശ് കൊടുത്ത് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കൊടുത്ത് പൂജ ചെയ്യുന്നതല്ല അതിൻ്റെ പ്രാധാന്യം. സർപ്പദോഷം ചെറിയ ചെറിയതായിട്ടുള്ള ആൾക്കാർക്കേ വരുള്ളൂ. ഈ എല്ലാവരും 7-ൽ രാഹു നിൽക്കുന്നു, അതുപോലെ സ്ത്രീയുടെ 8-ൽ രാഹു നിൽക്കുന്നു, ഉടനെ ഇതിന് സർപ്പദോഷമുണ്ടെന്നങ്ങ് പറഞ്ഞിട്ട് അങ്ങ് പൂജയാണങ്ങ്. സർപ്പദോഷം വരുന്നതെന്ന് തന്നെ ഞാൻ പറഞ്ഞു, ഒന്നീ സർപ്പക്കാവ് അജ്ഞാനമാക്കണം. സ്വന്തമായിട്ട് കാവുണ്ടെങ്കിൽ അവിടെ സുരതക്രിയ ചെയ്യുകയോ അവിടെ അശുദ്ധിയാക്കുകയോ
അശുദ്ധി സമയത്ത് അവിടെ പോവുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ സർപ്പത്തിന് ദോഷമായിട്ട് വരഞ്ഞാൽ പറഞ്ഞ പോലെ തീ ദഹിപ്പിക്കുക, അതുപോലെ അവിടുത്തെ തടി, അതിനകത്തെ തടി അല്ലെങ്കിൽ അതിനകത്തേക്കില് തെറ്റി ചൂരിലേക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനം അനുവാദമില്ലാതെ അതിനൊക്കെ ഓരോരുത്തർക്ക്, അതാണ് പാരമ്പര്യ സംബന്ധമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് അനുവദിച്ചിട്ടുണ്ട്, ഭഗവാനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഇന്നാളും വേണം വെട്ടാൻ അവരെ ഭഗവാന് തുല്യമാണ് കാണേണ്ടത്. അതുപോലെ തന്നെയാണ് പുള്ളുവന്മാരെന്ന് പറഞ്ഞ് അവരെ ഭഗവാന് തുല്യമായിട്ട് കാണണമെന്നാണ്, ദേവീ തുല്യമായിട്ട്, ദേവന്റെ തുല്യമായിട്ട് കാണണമെന്നാണ്. ആ തുല്യമായിട്ട് കണ്ടു വേണം നമ്മൾ പിന്നെ സർപ്പം, അത് നല്ല നാദം ഉണർത്തി, സ്ത്രീയാണ് നാദം ഉണർത്തുന്നത്, ആ ഇതിൽ എന്താ പിന്നെ ആ വീണയിൽ പുള്ളുവ സ്ത്രീകളാണ് കൂട്ടത്തിൽ നാദം ഉണർത്തി, പിന്നെ അത് ഏറ്റുപാടി കൂടെ ചെയ്യുന്നത് അവരാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ വന്ന് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അല്ലാതെ നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. മിക്കവാറും ഉള്ളിടത്തൊക്കെ ഭാര്യയും ഭർത്താവും പുള്ളുവനും പുള്ളുവത്തിനും കൂടെ വന്നതിന് ശേഷം അവരെ നമ്മൾ ദൈവമായിട്ട് തന്നെ കരുതി ദക്ഷിണയും നമുക്ക് മാന്യമായ ദക്ഷിണ എപ്പോഴും ഇപ്പം പറഞ്ഞ ഇന്നത്തെ കാലയളവനുസരിച്ച് മാന്യമായ ദക്ഷിണയും കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ സർപ്പസംബന്ധമായിട്ട് എന്ത് ദോഷം വീട്ടിലുണ്ടെങ്കിലും കാവുകളോ നേരത്തെ കാവുകളോ മേടിച്ച വസ്തുക്കാവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അതാണ് സർപ്പപ്പാട്ട് അല്ലെ സർപ്പം തുള്ളൽ ഇതെല്ലാം ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.